ഭൂതപ്പാട്ട് ഏത് കാലത്തും പ്രസക്തമായ കവിത നിറഞ്ഞ മാതൃവാത്സല്യത്തിന്റെ സ്നേഹത്തിന്റെ സമാനതകളില്ലാത്ത സങ്കടത്തിന്റെ കവിത ഇതിലെ ഭൂതത്തിന് അമ്മയുടെ ഒരു മുത്തശ്ശിയുടെ മുഖമുണ്ട് കളിക്കാനും കഥ പറയാനും കേൾക്കാനും നമ്മെ നിരന്തരം പ്രേരിപ്പിക്കുന്ന ഉപേക്ഷിക്കപ്പെടുന്ന കാരുണ്യത്തെ പറയുന്ന ഒറ്റപ്പെടലിന്റെ കഠിന വ്യഥയെ ഓർമ്മിപ്പിക്കുന്ന താങ്ങാവുന്ന സ്നേഹക്കൊതി പറയുന്ന കവിത ഭൂതപ്പാട്ട് കേട്ടിട്ടില്ലേ തുടിക്കൊട്ടും കലനോട്ട് ചിലമ്പി കലമ്പലുകൾ അയ്യയ്യ വരവം വിളിക്കുന്തലം മേലടിഞ്ഞ കരിഭൂതം ഒട്ടഭൂതം കൊതിച്ചി ഭൂതം പോഴത്തം കാട്ടിയ പൊട്ടി ഭൂതം ഒട്ടൽ ചിറ്റൽ മുട്ടൽ മുരള മൂശത്ത ഭൂതത്തിലെന്താ ूतम ൂതം എവിടെ നിന്നാണ് ഈ ഭൂതം വരുന്നതെന്ന് അറിയാമോ ായിക്കോട്ടെ അത് കഴിഞ്ഞ ദിവസം പോയ വീടല്ലേ ഏത് വീട്ടിലേക്കാ പോയെന്ന് ആ മോലെ ഒന്നും എഴുതി വെച്ചിട്ടില്ല അടിയൻ ഏഭ്യന്മാർ ഇന്ന് കുളിക്കടവിൽ കണ്ട ആ സുന്ദരിയില്ലേ ആ പതിനാലുകാരി അവളുടെ തൈലത്തിന്റെ സുഗന്ധം നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോണില്ല അങ്ങോട്ട് തന്നെ ആയിക്കോട്ടെ എന്താ കോശവാ Thank you.
ക്രിസ്തുഭൂതത്തിന് എന്തിനാ മുത്തശ്ശി നമ്മള് നെല്ലും മുണ്ടും ഒക്കെ കൊടുക്കുന്നത്? ഇന്നും ഭൂതം നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് മക്കളെ. അയ്യോ മുത്തശ്ശി, അപ്പൊ ഭൂതം നമ്മളെ പിടിക്കൂ. മക്കളെ, നന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ച ഭൂതം പിടിക്കില്ല കേട്ടോ. അതെ, ആരെയും ദ്രോഹിക്കാതെ വേർതിരിവില്ലാത്ത സ്നേഹത്തോടെ മണ്ണിനും മരത്തിനും മൃഗത്തിനും ഒക്കെ അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്ന് തിരിച്ചറിഞ്ഞ് ജീവിതം മത്സരങ്ങളുടെ അരങ്ങല്ല, അത് സഹിഷ്ണുതയുടെയും സഹജീവനത്തിൻ്റെയും വസന്തമാണെന്നറിഞ്ഞ് അതിരില്ലാത്ത അലിവിൻ്റെ ഹൃദയത്തോടെ ജീവിച്ച ഭൂതം വരില്ല കേട്ടോ, ഭൂതം പിടിക്കയില്ല കേട്ടോ. അങ്ങനെ കാലമും കടന്നുപോയി. ഉണ്ണിക്ക് 7 വയസ്സ് കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ കൗതുകമായി. പുള്ളിലക്കര മുണ്ടുമുടുത്ത് കുടുമയൊക്കെ കെട്ടി എഴുത്താണിയും ഓലയുമൊക്കെയായി ഉണ്ണി പള്ളിക്കൂടത്തിൽ പോകാനൊരുങ്ങി. ൂതമാ
എഴുത്താണി ഇരുമ്പല്ലേ, ഇരുമ്പിന്റെ എഴുത്താണി കളഞ്ഞാലെ ഭൂതത്തിന് ഉള്ളിയെ തൊടാൻ പോലും കഴിയൂ. പെറ്റ വയറിനെ വഞ്ചിക്കുന്ന പൊട്ടപ്പൂതനെ, മാതൃത്വത്തിന്റെ വില നീ അറിഞ്ഞിട്ടുണ്ടോ?
മുലപ്പാലിന്റെ ഗന്ധം നിനക്കറിയുമോ? മാതൃത്വത്തെ വഞ്ചിക്കുന്ന ആ സത്തുപൂലമേ, നിന്റെ നാശമിതാ അടുത്തു കഴിഞ്ഞു. താപം കൊണ്ട് വിറക്കിപ്പൊടിയും ശാപത്തിനോട് നെറ്റിവിറച്ചു വലിച്ചു പൂതൻ കുട്ടിയെ വേഗം വിട്ടുകൊടുത്ത. അങ്ങനെ അമ്മയ്ക്ക് കുഞ്ഞിനെ കിട്ടിടുമുണ്ണിയെ വാരിയെടുത്തു പുണർന്നാവും. ഒരമ്മയുണ്ട്, മക്കൾ ഉപേക്ഷിച്ചതോ ജീവിത മത്സരത്തിൽ മറന്നുപോയതോ ആയ ഒരമ്മ. അതിൻ്റെ മനസ്സ് നൊന്തുപറ്റ മക്കളെ തേടി കരഞ്ഞും തിരഞ്ഞും അലയുണ്ടാവും. ചിലപ്പോഴെങ്കിലും ജീവിത തിരക്കുകൾക്കിടയിൽ നാം കൈവിട്ടു പോകുന്ന മാതൃസ്നേഹത്തിന്റെ മാണിക്യ കല്ലുകളുണ്ട്. അത് നിലവിളിയായും നെടുവീർപ്പായും നമുക്കിടയിലുണ്ടാകും. അതിനെ തീരാ സങ്കടത്തിന്റെ ഭൂതപ്പാട്ടായി നാം കേൾക്കുന്നുണ്ടിപ്പോൾ എപ്പോഴും.